എല്ലാവർക്കും ഒരു അനുഗ്രഹമായി തീരുവാൻ സഹായിക്കണം. ഇത് ഏത് ദേശത്ത് നിന്ന് വ്യൂ ചെയ്യുന്നോ, ഏത് സാഹചര്യത്തിൽ നിന്ന് വ്യൂ ചെയ്യുന്നോ, അവർക്കെല്ലാം ആശ്വാസം, വിടുതലും അനുഗ്രഹമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങ് മുഴുവാനും മുഖത്തെടുക്കണം. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് കർത്താവ് ഉത്തരവാദിത്തനായി സ്തോത്രം ചെയ്യുന്നു. യേശു നാമം തന്നെ ആമേൻ. ഒരു ചെറുപ്പക്കാരൻ നാട്ടിലും ദേശത്തിനും ദേശത്തും നല്ലത് മാത്രം ചെയ്തു. പക്ഷെ കുറച്ച് കാശിന് വേണ്ടി ഒരാൾ ആ വ്യക്തിയെ ഒറ്റിക്കൊടുത്തു. കൂടെ എപ്പോഴും കാണുമെന്ന് പറഞ്ഞ കുറച്ച് പേർ, കൂടെ മരിക്കാനും തയ്യാറെന്ന് പറഞ്ഞവർ, അവനെ അറിയില്ല എന്ന് പറഞ്ഞു. ആ ചെറുപ്പക്കാരന്റെ കയ്യിൽ നിന്ന് സ്നേഹവും ദൈവസ്നേഹവും വിടുതലും സൗഖ്യവും പ്രാപിച്ച ആ ദേശക്കാർ, ആ സ്വന്തം ജനക്കാർ അവനെ ക്രൂശിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. ആ ക്രൂശിൽ കിടന്ന് വേദന സഹിച്ചത് ഓർക്കുമ്പോൾ, എൻ്റെ വേദനയൊന്നുമില്ല, എൻ്റെ പ്രയാസമൊന്നുമില്ല, ആ സ്നേഹത്തെ ഓർക്കുമ്പോൾ എത്ര പാടിയാലും എത്ര സ്തുതിച്ചാലും എത്ര ആരാധിച്ചാലും മതി വരത്തില്ല. ആ ദൈവസ്നേഹത്തെ ക്രൂശിനെ ജയിച്ച്, മരണത്തെ ജയിച്ച്, കല്ലറയെ കീഴടക്കി ഇന്നും ഉയരത്തിൽ വാഴുന്നു. ആ ദൈവത്തെ സ്നേഹത്തെ ഓർത്ത് നമുക്ക് സ്തുതിക്കാം, ആ ദൈവത്തെ പാടി മഹത്വപ്പെടുത്താം. സുരലോകേ ആരുള്ളു ജീവനാ.
ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ സങ്കീർത്തനം 150 അവസാന വാക്യം ഇങ്ങനെയാണ്, ലെറ്റ് എവറിത്തിങ് ദാറ്റ് ഈസ് ബർത്ത് പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ സ്തുതിക്കട്ടെ. ആരൊക്കെ ഈ ഭൂമിയിൽ ജീവനോടുണ്ടോ അവരെല്ലാം ദൈവത്തെ സ്തുതിക്കണമെന്ന് ദൈവത്തിൻ്റെ ആഗ്രഹം. നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ ലഭിക്കുന്ന ഓരോ ഭാഗ്യത്തെ ഓർക്കുമ്പോൾ നമ്മളെ ഇത്രത്തോളം പോറ്റി പുലർത്തി കാത്തു സൂക്ഷിച്ച് പരിപാലിച്ച് നടത്തിയ ദൈവത്തെ നമുക്ക് പിന്നെയും സ്തുതിക്കാം, നമുക്ക് ആരാധിക്കാം. ഞാൻ ആശ്രയി
சபையும் பெறுவான் ஷாலேம் ராஜன் வா
കുഷ്ഠരോഗം മാറുന്നു, ജനമൊന്നു ചേരുന്നു, അലറിയോടുന്നു, പുതു ഭാഷ കേൾക്കുന്നു. കുഷ്ഠരോഗം മാറുന്നു, ജനമൊന്നു ചേരുന്നു. ശാലേം രാജൻ വരുന്നു, ഒരു ധ്വനികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു. നമ്മുടെ ശാലേം രാജൻ വരുന്നു, ദേശമെങ്ങും. വരുന്നതിൻ്റെ അടയാളങ്ങളാണ് ഈ ലോകത്തിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പ്രയാസത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും നമുക്കുള്ള പ്രത്യാശ എന്ന് പറഞ്ഞാൽ നമ്മുടെ പടക്, ജീവിതമാകുന്ന പടക് തകരാതെ, താന്നു പോകാതെ നമ്മുടെ ദൈവം നമ്മളെ പരിപാലിക്കുമെന്നാണ്. അമരക്കാരനായിട്ട് നമ്മുടെ ദൈവം നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടെന്നാണ്. നാം ഒരു ശാന്തതയിലേക്ക്, നല്ലൊരു തുറമുഖത്തേക്ക്, നാം പ്രത്യാശ വെച്ച് ആഗ്രഹിച്ചിരിക്കുന്ന തുറമുഖത്തിലേക്ക് നമ്മൾ അടുക്കും. ആ യാത്രയുടെ നടുക്ക് പ്രയാസങ്ങളും പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും കൊടുങ്കാറ്റുകളും തിരമാലകളും ഉണ്ടെങ്കിലും നമ്മുടെ ഏക പ്രത്യാശ ആ കർത്തനിലാണ്, നമ്മുടെ യേശു കർത്താവിലാണ്. നമ്മുടെ ജീവിത പടകിൽ ആ യേശു കർത്താവിനെ വെച്ചുകൊണ്ട്, ആ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പ്രയാസങ്ങളും തിരമാലകളും കൊടുങ്കാറ്റും ആഞ്ഞടിക്കുമ്പോൾ കർത്താവിനെ മുൻനിർത്തി നമ്മുടെ പടകിൻ്റെ ക്യാപ്റ്റനായിട്ട് ഫുൾ നിയന്ത്രണവും ദൈവത്തിൽ കൊടുത്ത് ദൈവത്തിൽ ആശ്രയിച്ച് നമുക്ക് പോയാൽ നാം ആ തുറമുഖത്തെത്തും. ആമേൻ. ദിനവും പരനെ നന്ദിയാ
സകലവും അങ്ങയുടെ നിയന്ത്രണത്തിലാക്കി തീർക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിലെ പ്രയാസത്തെ, എല്ലാ പ്രതികൂലത്തെ, എല്ലാ രോഗ ശക്തികളെ അങ്ങ് കൺട്രോൾ ചെയ്യണേ പ്രാർത്ഥിക്കുന്നു. അങ്ങ് ലോകത്തിനൊരു വിടുതലും സൗഖ്യവും നൽകണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഒരെസ്തേറിനെ പോലെ അങ്ങയുടെ ജനത്തിന് വേണ്ടി, ദൈവമേ, ഈ ദേശത്തിന് വേണ്ടി ഇടുവിൽ നിൽക്കുവാൻ ഞങ്ങളെ കർത്താവ് സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രീതി തോന്നി ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് അങ്ങ് ഉത്തരമറിയണേ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള വചന ധ്യാനത്തെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹൃദയങ്ങളെ തൊടുവാൻ, ഹൃദയങ്ങളെ സൗഖ്യമാക്കുവാൻ, അനേകർ രക്ഷയിലേക്ക് കടന്നു വരുവാൻ, ക്രൂശിന്റെ സ്നേഹത്തെ മനസ്സിലാക്കുവാൻ, ദൈവസ്നേഹത്തെ രുചിച്ചറിയുവാൻ കർത്താവ് ഇടയാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. മുഴുവൻ മാനവും മഹത്വം അങ്ങേക്ക് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് കർത്താവ് സഹായിച്ചുള്ള യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. Thank you.
തിരിച്ചു വന്ന് കർത്താവിന്റെ വചനം കേൾക്കുവാൻ ഈ വെള്ളിയാഴ്ച കാലം ദൈവം നമുക്ക് തന്ന കൃപയ്ക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവസഭയായി പല സ്ഥലങ്ങളിൽ നാം ആയിരിക്കുന്നു എങ്കിലും കർത്താവ് നമ്മെ ഓരോരുത്തരെയും ഈ പ്രയാസത്തിന്റെ നടുവിൽ നമ്മെ സൂക്ഷിക്കുന്നതിനായി ആരാധിക്കുവാനും ഹല്ലേലൂയ ദൈവസഭയായി പല സ്ഥലങ്ങളിൽ നാം ആയിരിക്കുന്നു എങ്കിലും കർത്താവ് നമ്മെ ഓരോരുത്തരെയും ഈ പ്രയാസത്തിന്റെ നടുവിൽ നമ്മെ സൂക്ഷിക്കുന്നതിനായി പല സ്ഥലങ്ങളിൽ നാം ആയിരിക്കുന്നു എങ്കിലും കർത്താവ് നമ്മെ ഓരോരുത്തരെയും ഈ പ്രയാസത്തിന്റെ നടുവിൽ നമ്മെ സൂക്ഷിക്കുന്നതിനായി ദൈവ സഭയായ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ലോകം മുഴുവന് ദുഃഖ വെള്ളിയാഴ്ചയായിട്ട് ആചരിക്കുന്ന ഒരു ദിവസമാണ്. നമുക്കറിയാം ലോകത്തിലുള്ള അനേക ക്രിസ്ത്യാനികൾ ദുഃഖ വെള്ളിയാഴ്ച വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ദിവസമാണ്. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. അത് കർത്താവ് കാൽവറിയിൽ കർത്താവ് സകല ജനത്തിനു വേണ്ടി ചെയ്തത് ഓർക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്യുന്നു. എന്നാൽ പല മനുഷ്യർക്കും അതൊരു ആഘോഷം മാത്രമാണ്, അല്ലെങ്കിൽ ഒരു വർഷത്തിൽ ഒരിക്കൽ കൂടി വരുമ്പോൾ ചെയ്യുന്ന ഒരു ആരാധനയുടെ ക്രമം മാത്രമാണ്. എന്നാൽ കർത്താവ് കാൽവറിയിൽ നമുക്കായി ചെയ്തത് അതിൻ്റെ ആഴം നാം മനസ്സിലാക്കുമ്പോൾ, ഹല്ലേലൂയ, അത് വർഷത്തിൽ ഒരിക്കൽ കൂടി വരുമ്പോൾ ചെയ്യേണ്ട ഒരു ഒരു ശുശ്രൂഷ മാത്രമല്ല, എന്നാൽ അതിലുപരിയായി ഓരോ ദിവസവും കർത്താവിൻ്റെ ക്രൂശ് ധ്യാനിക്കുകയും കർത്താവിനോട് ചേർന്ന് നടക്കുകയും ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. ഇന്ന് വെള്ളിയാഴ്ച ഈ സന്ധ്യയെങ്കിൽ ഞാൻ അതിനോടനുബന്ധിച്ച് ഒരു ദൂത് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിന് ആധാരമായിട്ട് മൂന്ന് വാക്യങ്ങൾ ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ ക്രൂശ് മരണത്തോടുള്ള ബന്ധത്തിൽ കർത്താവ് അവസാനം പറഞ്ഞ വാക്കുകൾ, നമുക്കറിയാം ഏഴ് മൊഴികളാണ് കർത്താവ് ക്രൂശിൽ കിടന്ന് പറഞ്ഞത്. എന്നാൽ ആ ഏഴും പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. കർത്താവ് പറഞ്ഞ രണ്ട് മൂന്ന് മൊഴികളും അതിനകത്ത് ഉള്ള ദൈവത്തിൻ്റെ കരവും ഞാൻ ഒന്ന് പറയുവാനായിട്ടും ഇന്ന് ചിന്തിക്കുവാനായിട്ട് ഒരുമിച്ച് ചിന്തിക്കുവാനായിട്ട് കർത്താവിൽ ആശ്രയിക്കുന്നു. അതിനുമുമ്പായി നമുക്കൊരു നിമിഷം നമുക്ക് കർത്താവിൻ്റെ കാര്യങ്ങൾ നമ്മെ തന്നെ ഏൽപ്പിക്കാം, പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളുടെ ദൈവമേ, നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങൾ തുടർന്നും ഈ ഞങ്ങളുടെ സമൂഹത്തിൽ കർത്താവെ ഇപ്പോൾ ഈ സകല ജനവും കടന്നു പോകുന്ന ശോധനയിൽ, പ്രയാസത്തിൽ, കർത്താവെ, ഈ ബാധയുടെ നിമിഷത്തിൽ ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജനമെല്ലാം നിരാശയിലാണ്. പ്രത്യേകിച്ച് അനേകായിരങ്ങൾ കർത്താവെ മരണപ്പെടുന്നു. കർത്താവെ, അനേകായിരങ്ങളുടെ ജോലി നഷ്ടപ്പെടുന്നു. അനേകർ ജീവിതത്തിൽ പലവിധമായിട്ടുള്ള പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നു. സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കം, കർത്താവെ, മറ്റു പലവിധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കടന്നു പോകുന്നുവല്ലോ. എന്നാൽ ദൈവമേ, ഞങ്ങൾക്ക് ഒരു കാര്യം അറിയാം. കർത്താവെ, നീ സകല ജനത്തിനും ആഹാരം കൊടുക്കുന്ന ദൈവമാണ്. നീ സകലത്തെയും നിയന്ത്രിക്കുന്ന ദൈവമാണ്. നീ സാധുക്കളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്താത്ത ദൈവമാണ്. കർത്താവെ, നീ ഇന്നും ജീവിക്കുന്ന ദൈവമാണെന്ന് തിരുവചനം ഞങ്ങളെ ഓർപ്പിക്കുന്നു. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണെന്ന് കർത്താവെ തിരുവചനം ഞങ്ങളെ അടിവരയിട്ട് ഓർപ്പിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ നിന്നിൽ ആശ്രയിച്ച് കർത്താവെ, ഇന്ന് രാത്രി, ഇന്ന് ഈ സന്ധ്യയിൽ ഞങ്ങൾ കർത്താവെ ഈ മഹാമാരിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കഷ്ടപ്പെടുന്ന ജനത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് അമേരിക്കയിലെ കർത്താവെ, ന്യൂയോർക്കിലും കാലിഫോർണിയയിലും ഒക്കെ അനേകായിരങ്ങൾ കർത്താവെ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നു. അനേക മലയാളികളും മറ്റ് ആൾക്കാരും കർത്താവെ അവരുടെ പ്രിയപ്പെട്ടവരൊക്കെ മാറ്റപ്പെട്ടു എന്ന് ഞങ്ങൾ അറിയുന്നുവല്ലോ. ആ ദേശത്തിനോട് നീ മനസ്സറിയണമേ. കർത്താവെ, നീ സൗഖ്യമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കാനഡയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കാനഡയിലെ ഓരോ പ്രോവിൻസിനെയും ഞങ്ങൾ ഓർക്കുന്നു കർത്താവെ. കർത്താവെ, ബ്രിട്ടീഷ് കൊളംബിയ മുതൽ അങ്ങ് അറ്റത്ത് കർത്താവെ നോവസ്കോഷ്യ വരെയുള്ള എല്ലാ പ്രോവിൻസിനെയും കർത്താവിന്റെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സകല ജനത്തിനും കർത്താവെ നീ അവിടുന്ന് വിടുതലയക്കണമേ. കർത്താവെ, ഞങ്ങൾ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ സൗഖ്യമാക്കുന്ന കരം അയച്ചു നീ അവരെ വിടുവിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ യൂറോപ്പിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇംഗ്ലണ്ടും സ്പെയിനും കർത്താവെ മറ്റ് അനേക രാജ്യങ്ങൾ, ഹാലേലൂയ, ഇറ്റലിയൊക്കെ വളരെ വലിയ ശോധനയിലൂടെ തുടർന്ന് കടന്നു പോകുന്നുവല്ലോ. ഞങ്ങൾ മിഡിൽ ഈസ്റ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടെ ഇൻക്രീസ് ചെയ്യുന്നു എന്ന് കേൾക്കുവാൻ ഇടയാകുന്നുവല്ലോ. കർത്താവെ, ഹാലേലൂയ, കർത്താവെ, ഞങ്ങൾ കേരളത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനേകര് കർത്താവെ വളരെ വളരെ ചോദ്യങ്ങൾ അവരുടെ മനസ്സിലുണ്ട്. ഇതെന്ന് അവസാനിക്കും? ഇതെവിടെ ചെന്ന് നിൽക്കും? കർത്താവെ, എന്നാൽ ഞങ്ങൾ നിന്നിൽ ആശ്രയിക്കുന്നു. അപ്പ, ഞങ്ങളുടെ മുമ്പിൽ ഉത്തരമില്ല എങ്കിലും കർത്താവെ, നിന്റെ മുമ്പിൽ ഇതിനെല്ലാം ഉത്തരമുള്ളതിനാ സ്തോത്രം. അതുകൊണ്ട് ഞങ്ങൾ കാൽവരിയുടെ മുഖത്തേക്ക് നോക്കുന്നു. കർത്താവ്, കരുണ കാണിക്കണമേ, സൗഖ്യമാക്കണമേ, വിടിവിക്കണമേ. കർത്താവ്, ഇന്ന് രാത്രി കാലത്തെ ഒരുമിച്ചുള്ള ഞങ്ങളുടെ ചിന്തയെ ദൈവം അനുഗ്രഹിക്കണമേ.
നീ സഭയെ നീ അനുഗ്രഹിക്കണമേ. ക്രൈസ്റ്റ് ലൈഫ് ചർച്ചിന് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഓരോ വിശ്വാസികളെയും ഓർക്കുന്നു, ഓരോ കുടുംബങ്ങളെയും ഓർത്തും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് നേതൃത്വം നൽകുന്ന ബ്ലസ്സിംഗ് പാസ്റ്ററെയും കർത്താവെ എലിസബത്ത് സിസ്റ്ററെയും കുഞ്ഞുങ്ങളെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുടുംബമായി അവരെയും അനുഗ്രഹിച്ചാട്ട്. കർത്താവിന്റെ കാര്യങ്ങൾ ഇന്ന് രാത്രി കാലം ഏൽപ്പിക്കുന്നു. മഹത്വമെല്ലാം ഞങ്ങളുടെ കർത്താവിന് യേശുവിന്റെ നാമത്തിൽ തന്നെ. ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായത്തിന്റെ 34-ാമത്തെ വാക്യവും തുടർന്ന് 42-ും 43-ും വാക്യങ്ങളുമാണ് ഞാൻ ആധാരമായിട്ട് വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 23, ലൂക്ക് ചാപ്റ്റർ 23 വേഴ്സസ് 34. അവിടെ ഇങ്ങനെ നാം വായിക്കുന്നു: എന്നാൽ യേശു, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിയായതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ക്രൂശിൽ കിടന്ന ഉള്ള ഒരു പ്രാർത്ഥനയാണ്. തുടർന്ന് നാം വായിക്കുമ്പോൾ അതിന്റെ 42-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ലൂക്കോസിന് സുവിശേഷം 23:42: പിന്നെ അവൻ യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. 3-ാമത്തെ വാക്യം നമുക്ക് പിന്നീട് വായിക്കാം. എന്നാല് മുൻപോട്ട് പോകുന്നതിന് മുമ്പ് നമുക്കറിയാം, ക്രൂശിനോടുള്ള ബന്ധത്തിലാണല്ലോ നമ്മൾ ഇന്നത്തെ നമ്മുടെ ചിന്ത. ഈ ക്രൂശ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ലോകത്തില് പലപ്പോഴും ഒരു അലങ്കാരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ്. മാലയിലെ ഒരു ഒരു ക്രൂശൊക്കെ ഇട്ട് ക്രിസ്ത്യാനികളാണെന്ന് റിവീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നവരുണ്ട്. അല്ലാതെ ഒരു സാധാരണ ഒരു അലങ്കാരമായിട്ട് ക്രൂശിനെ ഉപയോഗിക്കുന്നവര് ഇന്ന് ലോകത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ ക്രൂശിന്റെ ചരിത്രം നമ്മളൊന്ന് പഠിക്കുമ്പോൾ ഇതൊരു ക്രിസ്ത്യൻ സിമ്പിൾ എന്നുള്ളതിനുപരിയായിട്ട് ഈ ക്രൂശ് എന്തിനാണ് ഉപയോഗിച്ചിരുന്നത് പഴയ കാലത്ത്, അല്ലെങ്കിൽ കർത്താവിന്റെ സമയത്ത് ഇതിനുള്ള പ്രാധാന്യം എന്തായിരുന്നു എന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. നമുക്കറിയാം, ഓരോ സംസ്കാരത്തിലും ഓരോരോ സിമ്പിൾസ് ഉപയോഗിക്കുന്ന ഒരു ശീലമുണ്ട്. നമുക്കറിയാം, ഈജിപ്ഷ്യൻസിനെ നോക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ ഏൻഷ്യൻറ് ചൈനീസ് ആൾക്കാരെ, അല്ലെ ഇന്ത്യൻസ്, ഇവരെല്ലാം ലോട്ടസിനെ ഒരു സിമ്പലായിട്ട് ഉപയോഗിച്ചിരുന്നു. ഇപ്പോഴ് നമുക്കറിയാം, അത് ബുദ്ധിസത്തിന്റെ ഒരു സിമ്പലാണ് ഈ ലോട്ടസ് എന്ന് പറയുന്നത്. എന്ന് പറയുന്നത് പോലെ ഈ ക്രൂശ് പലപ്പോഴും ഒരു സിമ്പലായിട്ട് മാത്രം ശേഷിക്കുന്നുണ്ട് പല യൂറോപ്യൻ രാജ്യങ്ങളിലും, അല്ലെങ്കിൽ ട്രഡീഷണൽ ക്രിസ്ത്യാനികളുടെ നടുവിൽ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ക്രൂശ് എന്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ ഈ നമ്മൾ യഹൂദ മതത്തില് ഈ സിമ്പിൾസിനൊന്നും വലിയ പ്രാധാന്യമില്ലായിരുന്നു. കാരണം അവരെ സംബന്ധിച്ച് കർത്താവിന്റെ 2-ാമത്തെ കൽപ്പനയോടുള്ള ബന്ധത്തിൽ ഈ ഇങ്ങനെയുള്ള സിമ്പിൾസിനെ അവർ വലുതായിട്ട് എൻകറേജ് ചെയ്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ യഹൂദന്മാരുടെ ഇടയിൽ ഇങ്ങനെയുള്ള സിമ്പിൾസിനൊന്നും വലിയ പ്രാധാന്യം ഇല്ലായിരുന്നു. എന്നാൽ ഈ ക്രൂശ് ഏൻഷ്യൻ വേൾഡില് ഒരു വലിയ ഹൊറിഫിക് ആയിട്ടുള്ള ഒരു ഒരു ഡെത്തിനുള്ള ഒരു കാരണമായിട്ട്, അല്ലെങ്കിൽ മനുഷ്യനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ഇത് ബാർബേറിയൻസ് ഇൻവെന്റ് ചെയ്തതാണെന്ന് പറയുന്നുണ്ട്. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. എന്നാൽ ഇതിനെ റോമൻസും ഗ്രീക്ക് ആൾക്കാരും ഇതിനെ ടേക്ക് ഓവർ ചെയ്തു. അവര് ടേക്ക് ഓവർ ചെയ്യാനായിട്ടുള്ള കാരണം, മോസ്റ്റ് ക്രിമിനൽ ആയിട്ടുള്ള ആൾക്കാരെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഇതിനെ എടുത്തു. അതായത് ഏറ്റവും സമൂഹത്തിൽ ഏറ്റവും നീചന്മാരായിട്ടുള്ള ക്രിമിനൽസിനെ ടോർച്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവരിതിനെ ഉപയോഗിച്ചത്. ഇതിന്റെ ഒരു കാരണം ഇവര് ക്രൂശ് ഇവർ ഉപയോഗിക്കാനായിട്ട് കാരണം, ഈ വിക്ടിം could suffer at least for 2-3 days maximum suffer ചെയ്യണം. അതായിരുന്നു ക്രൂശിലൂടെ അവരെ ചിന്തിച്ചത്. അപ്പോൾ റോമൻസ് ഈ ഇത് ഉപയോഗിച്ചിരുന്നത് മേർഡേഴ്സിനും, യുനോ, റിബല്യേഴ്സിനും, അല്ലെങ്കിൽ ആംഡ് റോബറി ചെയ്യുന്നവർക്കും, സ്ലേവ്സിനും, ഫോറിനേഴ്സിനും ഒക്കെ എഗ്നസ്റ്റ് ആയിട്ടാണ് പലപ്പോഴും റോമൻസ് ഇത് ഉപയോഗിച്ചിരുന്നത്. കാരണം റോമൻ സിറ്റിസനെ ഈ ഒരു ക്രൂസിഫിക്ഷൻ അവർ അലൗ ചെയ്തില്ലായിരുന്നു. വേറെ രീതിയിലുള്ള എക്സിക്യൂഷൻസ് ആയിരുന്നു റോമൻ സിറ്റിസൻസ് കൊടുത്തിരുന്നത് എന്ന് പറഞ്ഞാൽ, അപ്പോൾ കർത്താവിന്റെ സമയത്തെ ക്രൂശീകരണം എന്ന് പറഞ്ഞാൽ ഏറ്റവും നീചമായ രീതിയിൽ മാക്സിമം പണിഷ്മെന്റ്, അല്ലെങ്കിൽ ഈ ഈ വിക്ടിമായിട്ടുള്ള ആള് ഏറ്റവും സഫർ ചെയ്യണം, കഷ്ടതയുടെ ഏറ്റവും അങ്ങ് ഏറ്റവും അടിത്തട്ടിൽ ഇറങ്ങണം. ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ക്രൂശിനെ, അല്ലെങ്കിൽ ക്രൂശീകരണത്തിനെ അന്ന് ഉള്ള ജനം കണ്ടിരുന്നത്. നമുക്കറിയാം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിനെ വളരെ സന്തോഷത്തോടെ സഹിച്ചുവെന്ന് ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവത്തിന് സ്തോത്രം. എന്നാൽ കർത്താവ് ക്രൂശിലോട്ട് കയറുന്നതിന് മുൻപ് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്.
നമുക്കറിയാം കർത്താവ് ദൈവത്തിന്റെ വചനപ്രകാരം, കർത്താവ് ദൈവത്തിന്റെ വാഗ്ദത്ത പ്രകാരം, ഹാലലുയ, പഴയ നിയമ വാഗ്ദത്തത്തിന്റെ നിവൃത്തി പ്രകാരം കർത്താവ് ക്രൂശിനെ വരിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. സകല മനുഷ്യരുടെയും പാപങ്ങൾക്കായി അവൻ കാൽവറിയിൽ അവ ക്രൂശ് എടുത്ത് നടന്ന് നീങ്ങി. ഹാലലുയ, അവന്റെ ക്രൂശ് ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ഒരുമിച്ച് ഹാലലുയ ഇങ്ങനെ ദൈവവചനം കേൾക്കുവാനോ അല്ലെങ്കിൽ ഞാനൊരു ദൈവവേദനാണെന്ന് നമ്മുടെ ഹൃദയത്തിൽ തൊട്ട് പറയുവാനോ ഒന്നും സാധിക്കുകയില്ലായിരുന്നു. ഹാലലുയ, നാം എവിടെയായിരുന്നു എന്ന് നമുക്കറിയത്തില്ല. നാം ഏത് വിശ്വാസത്തിലായിരിക്കാം എന്ന് നമുക്കറിയത്തില്ല. എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ക്രൂശ് വഹിച്ച് അവൻ കാൽവറിയിൽ പോയി നമുക്കായി മരിച്ചതുകൊണ്ട് ഹാലലുയ ഇന്ന് ഒരു ദൈവവേദനാണെന്ന് ഹാലലുയ നമുക്ക് പറയാനായിട്ട് കഴിയും. അതുമാത്രമല്ല, ഏത് മനുഷ്യനും ഒരു വാക്കിൽ കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ രക്ഷയുടെ ദൂത്, ഹാലലുയ, കർത്താവിന്റെ രക്ഷ അവന്റെ ജീവിതത്തിൽ വരികയാണ്, അല്ലെങ്കിൽ കർത്താവ് അവനെ രക്ഷിക്കുകയാണ്. കർത്താവ് അവനെ മരണത്തിൽ നിന്നും നിത്യമായ ശിക്ഷാവിധിയിൽ നിന്നും ഈ ക്രൂശിലൂടെ കർത്താവ് അവനെ രക്ഷിക്കുകയാണ്. ഹാലലുയ. അപ്പോൾ നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത് കർത്താവ് ക്രൂശിൽ കിടന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. ഹാലലുയ. നമ്മൾ ആദ്യം വായിച്ചത് 23 അധ്യായത്തിന്റെ 34 വാക്യമാണ്. അവിടെ നമ്മൾ പറഞ്ഞു, ഹാലലുയ, നമ്മൾ വായിച്ചു, ഹാലലുയ, ഇങ്ങനെ വായിച്ചു നമ്മൾ, എന്നാൽ യേശു, പിതാവെ ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണം. ഹാലലുയ, കർത്താവ് പ്രാർത്ഥിക്കുകയാണ്, അല്ലെങ്കിൽ ഡിവൈൻ ഇന്റർസെഷൻ നമ്മളോട് കാണുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ക്രൂശിൽ കിടന്നുള്ള ഫസ്റ്റ് റെക്കോർഡഡ് വേർഡ് സ്പോക്കൺ ഓൺ കാൽവറി, കർത്താവ് ക്രൂശിൽ കിടന്നുള്ള ആദ്യമായിട്ട് പറഞ്ഞ വാക്കാണിത്. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. ഞാൻ അതിന് ഇങ്ങനെയൊരു ടൈറ്റിൽ കൊടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. കർത്താവ് ക്രൂശിൽ പ്രാർത്ഥനയുടെ ഒരു കരമാണ് അവിടെ കാണാൻ, ദൈവത്തിന്റെ കരം. അതേത് കരമാണ്? പ്രാർത്ഥനയുടെ കരമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ കർത്താവ് ക്രൂശിൽ കിടന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രാർത്ഥന 2-3 കാര്യങ്ങൾ നമ്മളെ ഓർപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഒന്ന്, കർത്താവ് തന്റെ ശുശ്രൂഷയുടെ ആരംഭത്തിലും അവസാനത്തിലും എല്ലാം പ്രാർത്ഥിച്ചു എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഇത് ദൈവമക്കളെ ഓർപ്പിക്കുന്നത് ജീവിതത്തിന്റെ എല്ലാ വഴികളിലും പ്രാർത്ഥനയുടെ ആവശ്യത്തെ പറ്റിയാണ്. പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷെ പ്രാർത്ഥന എന്നുള്ളത് പലപ്പോഴും നമ്മൾ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക സമയത്ത് നമ്മൾ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നു, അല്ലെ? പഴയ കാലത്തൊക്കെ ആണെങ്കിൽ രാവിലെയോ വൈകിട്ടോ നമ്മൾ ഒരു പെർട്ടിക്കുലർ സമയത്ത് കുടുംബ പ്രാർത്ഥന. എന്നാൽ പ്രാർത്ഥന എന്നുള്ളത് പലപ്പോഴും എല്ലാവർക്കും ഒന്നും ആ ഒരു ഒരു ടൈം ഫ്രെയിമിൽ ചിലപ്പോൾ പ്രാർത്ഥിക്കാനായിട്ട് കഴിയത്തില്ല. ഞാൻ പലപ്പോഴും കാറിൽ പോകുമ്പോൾ യാത്രയിൽ പ്രാർത്ഥിക്കാറുണ്ട്. ഇന്ന് യാത്ര ചെയ്തപ്പോൾ, വാഹനം ഓടിച്ചപ്പോൾ പ്രാർത്ഥിച്ചു. കർത്താവിനോട് നമുക്ക് ഏത് സമയത്തും പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ അടുത്ത് നമുക്ക് ഏത് സമയത്തും കടന്നിയല്ല. എന്നാൽ ഈ ഇവിടെ പറയുന്നു, നമ്മൾ വായിച്ച ഭാഗത്ത് പറയുന്നു, ദൈവത്തിന് നന്ദിയോട് സ്തോത്രം, കർത്താവിന്റെ പ്രാർത്ഥനയുടെ കരം അതെന്താണ്? കർത്താവ് തന്റെ ശുശ്രൂഷയുടെ ആരംഭത്തിലും അവസാനത്തിലും എല്ലാം കർത്താവ് പ്രാർത്ഥിച്ചു. ലൂക്കോസിന് സുവിശേഷം 3 21 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ജനമെല്ലാം സ്നാനമേൽക്കുകയും യേശു സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നെന്ന് അവിടെ നമ്മൾ വായിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കർത്താവ് തന്റെ ശുശ്രൂഷയുടെ ആരംഭത്തിൽ സ്നാനമേറ്റ് പ്രാർത്ഥിച്ചപ്പോൾ, ഹാലലുയ, സ്വർഗം തുറന്നുവെന്ന് ദൈവത്തിന്റെ വചനം വായിക്കുന്നു. അപ്പോൾ കർത്താവ് തന്റെ ശുശ്രൂഷയുടെ ആരംഭത്തിലും അവസാനത്തിലും എല്ലാം കർത്താവ് പ്രാർത്ഥിച്ചു എന്ന് മാത്രമല്ല, ഈ പ്രാർത്ഥനയുടെ കരം നമ്മളെ ഓർപ്പിക്കുന്നത് ഹി സെറ്റ് ഹിംസെൽഫ് ആൻ എക്സാമ്പിൾ ഫോർ ഹിസ് ഓൺ ടീച്ചിങ്. അവന്റെ പഠിപ്പിക്കലിൽ അവനെ തന്നെ ഒരു എക്സാമ്പിളായിട്ട് നമ്മുടെ മുമ്പിൽ കാണിച്ചു. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. കൊലോസ് ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അതിന്റെ 3:17, ഹി സെറ്റ് ആൻ എക്സാമ്പിൾ ഫോർ അസ് ടു ഫോളോ. അവൻ നമുക്ക് ഒരു നമുക്ക് മാതൃകയാകുവാൻ, ഒരു നമുക്ക് മാതൃകയായ ഒരു വഴി അവൻ നമ്മുടെ മുമ്പിൽ തുറന്നു വെച്ചു. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. അപ്പോൾ കർത്താവിന്റെ പ്രാർത്ഥനയുടെ കരം രണ്ടാമത് നമ്മളെ ഓർപ്പിക്കുന്നത് ഹി സെറ്റ് ഹിംസെൽഫ് ആൻ എക്സാമ്പിൾ ഫോർ ഹിസ് ഓൺ ടീച്ചിങ്. പ്രാർത്ഥന ജീവിതത്തിന്റെ ദൈനംദിന ദിനചര്യയായിരുന്നു. കർത്താവിനെ സംബന്ധിച്ച് പ്രാർത്ഥന കർത്താവിന്റെ ശ്വാസമായിരുന്നു. ഹല്ലേലൂയ. അതായത് കർത്താവ് ശ്വസിക്കുന്നത് വളരെ എങ്ങനെ നമ്മൾ ശ്വസിക്കുന്നത് എത്ര ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെയായിരുന്നു കർത്താവിന് പ്രാർത്ഥന, പിതാവിനോടുള്ള ബന്ധം. പ്രത്യേകിച്ച് നമുക്കറിയാം യോഹന്നാൻ സുവിശേഷം കർത്താവിന്റെ പ്രാർത്ഥന അവസാന 17-18 അധ്യായങ്ങൾ ഒക്കെ വായിക്കുമ്പോൾ കർത്താവ് പ്രാർത്ഥനയിൽ ചില സമയം എത്ര മാത്രം ചിലവഴിച്ചുവെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ കർത്താവിന്റെ ദൈനംദിന ജീവിത ചര്യയായിരുന്നു, അല്ലെങ്കിൽ അവന്റെ ശ്വാസമായിരുന്നു, അല്ലെങ്കിൽ കർത്താവിന്റെ ജീവിതമായിരുന്നു പ്രാർത്ഥന എന്നുള്ളത്. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. അപ്പോൾ പ്രാർത്ഥന, കർത്താവ് ക്രൂശിൽ കിടന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ കരം നമ്മെ ഓർപ്പിക്കുന്നത് യേശു കർത്താവ് തന്റെ ശുശ്രൂഷയുടെ ആരംഭത്തിലും അവസാനത്തിലും പ്രാർത്ഥിച്ചു എന്ന് മാത്രമല്ല, അവനെ തന്നെ ഒരു എക്സാമ്പിളായി നമ്മുടെ മുമ്പിൽ ഫോളോ ചെയ്യാനായിട്ട് അവൻ വെച്ചേച്ചു പോകുന്നു.
എന്ന് മാത്രമല്ല അവിടെ പറയുന്നു എന്താണ് ആ പ്രാർത്ഥന നമ്മളെ ഓർപ്പിക്കുന്ന വേറൊരു വിഷയമുണ്ട്. It talks about the fallen nature of human being. കർത്താവിന്റെ പ്രാർത്ഥന അവിടെ പറയുന്നു, കർത്താവേ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല. ഹല്ലേലൂയ. കർത്താവ് ആർക്ക് വേണ്ടിയായിരിക്കും ഒരു പക്ഷേ പ്രാർത്ഥിച്ചത്? കർത്താവിന്റെ പ്രാർത്ഥനയിൽ ആര് വേദി കാണും? ഞാനൊന്ന് ചിന്തിക്കുകയുണ്ടായി. ക്രൂശിച്ചവര് മാത്രമാണ് നിയോട് സ്തോത്രം, പ്രീസ്റ്റ് അല്ലെ, സ്ക്രൈബ്സ്, ഫാരസീസ്, സാദുസീസ്, അല്ലെങ്കിൽ അന്ന് ഉണ്ടായിരുന്ന റോമൻ പടയാളികള് ആരൊക്കെ ഉണ്ടായിരുന്നു, പൈലറ്റ്, ഹെരോദ്, എല്ലാരും ഉണ്ടായിരുന്നു. കർത്താവ് അവരെ എല്ലാം ഓർത്താണോ പ്രാർത്ഥിച്ചത്? ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, കർത്താവിന്റെ പ്രാർത്ഥനയിൽ, കർത്താവ് ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയായാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ ആ പ്രാർത്ഥനയിൽ, ഹല്ലേലൂയ, ഞാനും നീയും ഒക്കെ ഉൾപ്പെടും. ഹല്ലേലൂയ. അതായത് 5000 മൈൽ അപ്പുറത്ത് ഉള്ള യെരുശലേമിൽ നിന്ന് ഏതാണ്ട് 5000 മൈൽ അപ്പുറത്ത് നിൽക്കുന്ന നമ്മളും, ഹല്ലേലൂയ, ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. അല്ലെങ്കിൽ 2000 ശേഷവും ആ പ്രാർത്ഥനയിൽ ഞാനും നീ ഉൾപ്പെടും. പ്രൈസ് ദി ലോർഡ്. നന്ദിയോട് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ കർത്താവിന്റെ പ്രാർത്ഥന, ഫോളൻ നേച്ചർ, മനുഷ്യ വർഗത്തിന് വേണ്ടി അവൻ അവരുടെ വീഴ്ചയെ, അവരുടെ ഫോളൻ നേച്ചറിലേക്കുള്ള ഒരു ഒരു ചൂണ്ടുപലകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയാൻ ഇവരോട് ക്ഷമിക്കണമേ. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. നമുക്ക് നമ്മൾ സങ്കീർത്തനം 49 ഇങ്ങനെ വായിക്കുന്നു, 49:7 വാക്യത്തിലാണ്, സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുക്കുവാൻ, അവന് വീണ്ടെടു വില കൊടുക്കുവാൻ ആർക്കും കഴിയത്തില്ല എന്ന് ഒരു വാക്യം നമ്മളോട് വായിക്കുന്നുണ്ട്. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. അപ്പോൾ അതിന്റെ 9 വാക്യത്തിൽ പറയുന്നു, അവരുടെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയത്. ദൈവത്തിന് സ്തോത്രം. അപ്പോ സങ്കീർത്തനക്കാരൻ അത് എഴുതിയപ്പോൾ പറയുകയാണ്, സഹോദരൻ ശവക്കുഴി കാണാതെ അവരെ വീണ്ടെടുക്കുവാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുക്കുവാനോ ആർക്കും കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇത് കോരഹപുത്രന്മാർ എഴുതിയ സങ്കീർത്തനമാണ്, ഈ 49 സങ്കീർത്തനം. അപ്പോൾ കോരഹപുത്രന്മാർ ദൈവത്തിന്റെ വാതിൽ കാവൽക്കാരായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ മനുഷ്യർ വന്ന് യാഗം കഴിക്കുന്നത് ഒരുപക്ഷെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ടായിരിക്കും അവര്. അപ്പോൾ അനേക ആ മനുഷ്യര് അന്നത്തെ കാലത്ത് ധനമുള്ളവര് കാളയുമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള മൃഗങ്ങളായിട്ട് വരും. ഇനി അത്രയും കൂടെ ധനമില്ലാത്തവർ ഒരു ആടിനെ കൊണ്ടുവരും. ഇനി അത് അതിന് നിവൃത്തി ഇല്ലാത്തവര് ഒരു ചെറിയ പ്രാവിനെ കൊണ്ടുവരും. എന്നാൽ കോരഹപുത്രന്മാർ മനസ്സിലാക്കിയ ഒരു കാര്യം, കർത്താവെ ഇവരെല്ലാം വന്ന് യാഗം കഴിക്കുന്നു, എന്നാൽ അവര് പാപികളായിട്ട് തന്നെ ശേഷിക്കുന്നു. കാരണം അവർ വീണ്ടും മടങ്ങി വരും. ഹല്ലേലൂയ. അപ്പോൾ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, സഹോദരൻ ശവക്കുഴി കാണാതെ അവനെ വീണ്ടെടുക്കുവാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുക്കുവാനോ ആർക്കും കഴിയത്തില്ല. അവിടെ 9 വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, അവരുടെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയ. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ കർത്താവിന്റെ പ്രാർത്ഥന എന്താണ് നമ്മളെ ഓർപ്പിക്കുന്നത്? കർത്താവിന്റെ പ്രാർത്ഥന നമ്മുടെ വീഴ്ചയാണ്, മനുഷ്യവർഗത്തിന്റെ വീഴ്ചയാണ് അവിടെ കാണിക്കുന്നത്. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. ഹല്ലേലൂയ. എന്ന് മാത്രമല്ല, ഒരു കാര്യം കൂടെ കർത്താവിന്റെ പ്രാർത്ഥനയുടെ കാര്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇറ്റ് റിവീൽസ് ദ റിയാലിറ്റി ഓഫ് ഗോഡ്സ് നേച്ചർ ടു ഫോർഗീവ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ നേച്ചറാണ് ക്ഷമിക്കുക എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് കാൽവരി ക്രൂശിൽ കിടന്ന് പറഞ്ഞു, ദൈവമേ പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. ഇറ്റ് റിവീൽസ് ദ റിയാലിറ്റി ഓഫ് ഗോഡ്സ് നേച്ചർ ടു ഫോർഗീവ്. ദൈവത്തിന്റെ സ്വഭാവമാണ് ക്ഷമിക്കുക എന്നുള്ളത്. കർത്താവിന്റെ സ്വഭാവമാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു, ഒരു ദൈവദാസൻ പറഞ്ഞു, യുനോ യു ജൂദാസ് വെന്റ് ടു ദ റോങ് ട്രീ. ഹല്ലേലൂയ. അവൻ തെറ്റായിട്ടുള്ള മരത്തിലേക്ക് പോയി. പ്രൈസ് ദി ലോർഡ്. യൂദാസ് റൈറ്റ് ആയിട്ടുള്ള മരം അപ്പുറത്തുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ കാൽവരിയുടെ ക്രൂശിലോട്ട് പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ യൂദായോട് പോലും എന്റെ കർത്താവ് ക്ഷമിക്കുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവത്തിന്റെ സ്വഭാവമാണ് ക്ഷമിക്കുക എന്നുള്ളത്. കർത്താവ് കാൽവരിയിൽ കിടന്ന് ക്ഷമിച്ചു. ഞാനിങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട്. ഒരു വിശുദ്ധനായ മനുഷ്യന്, ഹോളി മാന്, ഒരു റിവർ സൈഡിൽ ഇരുന്ന് ഇങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യുകയായിരുന്നു. അപ്പൊ അന്നേരം അദ്ദേഹം നോക്കിയപ്പോഴ് ഒരു ഒരു മരം കഷ്ണം തന്റെ മുമ്പിൽ കിടക്കുന്നത് കണ്ടു. ആ മരത്തിന്റെ കഷ്ണത്തിന്റെ മേളിൽ വന്ന് അതിക്കുന്നത് കണ്ടു. അപ്പൊ ആ മരക്കഷ്ണം താരി ഒരു മരക്കഷ്ണമുണ്ട്. അപ്പൊ വെള്ളം ഇങ്ങനെ ഒഴുകുന്നുണ്ടായിരുന്നു. എന്നാൽ ഇവച്ചുലി ആ വെള്ളത്തിന്റെ അളവ് കൂടാനായിട്ട് തുടങ്ങി. അപ്പോൾ ആ ചെറിയ മരക്കഷ്ണത്തിൽ വെള്ളം മൂടാനായിട്ട് തുടങ്ങി. അപ്പം ആ മനുഷ്യൻ മനസ്സിലായി, ആ മരക്കഷ്ണത്തിൽ വെള്ളം മൂടിയാൽ ആ സ്കോർപിയൻ ഒരു പക്ഷേ വെള്ളത്തിൽ ഒലിച്ചു പോകും. അപ്പൊ ആ മനുഷ്യൻ എന്ത് ചെയ്തെന്ന് അറിയാമോ? ഇങ്ങനെ തന്റെ കരം നീട്ടി ഈ സ്കോർപിയനെ കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ സ്കോർപിയൻ കരം നീട്ടി രക്ഷിക്കാനായിട്ട് കരം നീട്ടിയപ്പോൾ ഈ സ്കോർപിയൻ അദ്ദേഹത്തെ ബൈറ്റ് ചെയ്യാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ ഇത് കണ്ട ഒരാൾ ചോദിച്ചു, നിനക്കറിയാമല്ലോ ഈ സ്കോർപിയന് നിന്നെ കടിക്കുമെന്ന്,
എന്നിട്ട് നീ എന്തിന് വീണ്ടും ഈ സ്കോർപ്പിയന് നേരെ കൈ നീട്ടി എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഉത്തരം പറഞ്ഞു, I must do what I should because the scorpion does not change its nature. Scorpion adinte instinct aanu, natural aayittulla instinct aanu, adinu bite cheyanulladu adinte or instinct aanu. Ennal ende instinct rakshikkaya ennulladanu. Devathinte nanni orsuva appo devathinte swabhavam aanu kshemikkaya ennulladu. Hallelujah, etra nalla oru doodaanu Calvary-il kathavu namukkayi thannathu. ദൈവത്തിന്റെ കരം, എന്താണ് ആ കരം? പ്രാർത്ഥനയുടെ കരം. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ബൈബിളെ, എന്നെയും നിന്നെയും ആ കരം ഇന്നും തേടി വരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളിങ്ങനെ ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നു, പിതാവിന്റെ വലത്ഭാഗത്ത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. ഹല്ലേലൂയ. നാം ഈ സർവ്വലോകവും ഈ ശോധനയിലൂടെ കടന്നു പോകുമ്പോൾ, ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ബൈബിളെ, നീ ഒരുപക്ഷെ ഒരു പ്രത്യേക അവസ്ഥയിലൂടെ കടന്നു പോവുകയാണെങ്കിൽ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ആ മുട്ടൊന്നും മടക്കിയാൽ, ഹാലലുയ, നമ്മുടെ കർത്താവിന്റെ കരമുണ്ടല്ലോ. ഹാലലുയ, അവന്റെ കരം നമ്മെ രക്ഷിക്കുവാൻ മതിയായ കരമാണ്. പ്രൈസ് ദി ലോർഡ്. ഹാലലുയ, ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. അതുകൊണ്ട് പ്രാർത്ഥനയുടെ കരമാണ് കാൽവറി ക്രൂശിൽ കർത്താവിന്റെ പ്രാർത്ഥനയിൽ കാണുന്ന ഒന്നാമത്തെ സംഗതി. രണ്ടാമത്തേത് ലൂക്കോസിന് സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ, ലൂക്കോസിന് സുവിശേഷം 23:42-43 നമ്മൾ വായിച്ചത്. വീണ്ടും ഞാൻ ഒന്നുകൂടെ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, പിന്നെ അവൻ യേശുവെ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ഇവിടെ കാണുന്നത് കൃപയുടെ കരമാണ്. പ്രൈസ് ദി ലോർഡ്. കൃപയുടെ കരം. ഹല്ലേലൂയ. നീ ഇന്ന് എന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കും. ഹല്ലേലൂയ. എന്തൊരു നല്ലൊരു ഒരു 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 കർത്താവിന്റെ ഒരു വാക്കാണ്. എത്ര പ്രത്യാശ നൽകുന്ന വാക്കാണ്. പ്രൈസ് ദി ലോർഡ്. നന്ദിയോട് കർത്താവ് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. നമുക്കറിയാം, ഈ മനുഷ്യൻ ഈ കർത്താവിനോട് ചേർന്ന് ശിക്ഷ അനുഭവിക്കുന്ന ഒരു മനുഷ്യനോടാണ് കർത്താവ് ഇത് പറഞ്ഞത്, അല്ലെങ്കിൽ ക്രൂശിൽ കിടന്ന കള്ളനോടാണ് കർത്താവ് ഇത് പറഞ്ഞത്. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. അപ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ വെളിപ്പെടുത്തുന്ന സംഗതിയാണ്. എന്താണ്? ഇറ്റ് വാസ് ത്രൂ ദ റൈറ്റ് കൺഫെഷൻ. ഒരു മനുഷ്യന് കർത്താവ് നിത്യജീവന്റെ വഴി വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അല്ലെങ്കിൽ ഈ പാപിയായ, അല്ലെങ്കിൽ കർത്താവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ട ഈ കള്ളനോട് കർത്താവ് പറയുകയാണ്, നിനക്ക് നിത്യജീവന്റെ വഴി ഞാൻ വെളിപ്പെടുത്തുകയാണ്. നീ എന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കും. അവനോട് കർത്താവ് ക്ഷമിക്കുകയാണ്. അപ്പോൾ അവന് ഈ നിത്യജീവന്റെ വഴി വെളിപ്പെട്ട് കിട്ടാനായിട്ട് ഇടയാഴ്ത്തിരുന്ന എന്താണെന്നറിയാമോ? ഹി ഹാഡ് ദ റൈറ്റ് കൺഫെഷൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. കൺഫെഷൻ ഷുഡ് ബി ഫോർ ദ റൈറ്റ് കോസ്. കൺഫെഷൻ ഷുഡ് ബി അറ്റ് ദ റൈറ്റ് ടൈം. കൺഫെഷൻ ഷുഡ് ബി ടു ദ റൈറ്റ് പേഴ്സൺ. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. അപ്പോൾ നമ്മൾ കൺഫസ് ചെയ്യുമ്പോൾ അത് കൺഫസ് ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെ നമ്മൾ കൺഫസ് ചെയ്യണം. ദൈവത്തിന് സ്തോത്രം. എന്ന് മാത്രമല്ല, കൺഫസ് ചെയ്യേണ്ട സമയത്ത് നമ്മൾ കൺഫസ് ചെയ്യണം. നമ്മൾ കൺഫസ് ചെയ്യേണ്ട പേഴ്സണോട് തന്നെ നമ്മൾ കൺഫസ് ചെയ്യണം. നമ്മൾ ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ കർത്താവിനോട് ഈ മനുഷ്യൻ റൈറ്റ് ടൈമിൽ അവൻ കൺഫസ് ചെയ്തതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. ഹല്ലേലൂയ. എന്നാലും ചോദിക്കി കർത്താവിന്റെ മുഖത്ത് നോക്കി, കർത്താവെ എന്നോട് ക്ഷമിക്കണമേ, ഓ നീ എന്നോട് കരുണ കാണിക്കണമേ എന്ന് പറഞ്ഞപ്പോൾ കർത്താവിനോട് പറയുകയാണ്, ഞാൻ നിന്നോട് സത്യമായിട്ട് പറയുന്നു, നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും. പ്രൈസ് ദി ലോർഡ്. റൈറ്റ് കൺഫെഷൻ. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. ഒരു പക്ഷെ നമുക്കെല്ലാം ഒരു ഇതുപോലെ ദൈവം നമുക്ക് അവസരങ്ങൾ തരും. എന്നാൽ ഈ അവസരങ്ങളെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഹല്ലേലൂയ. എനിക്കറിയത്തില്ല, ഈ ദിവസങ്ങളിൽ അനേകായിരങ്ങൾ പട്ടുപോയി ലോകത്തിൽ. എന്നാൽ എത്ര പേർക്ക് അവരുടെ പാപമോർത്ത് ദൈവസന്നിധിയിൽ വന്ന് വിലപിക്കുവാൻ, അല്ലെങ്കിൽ പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് കർത്താവിന്റെ കരങ്ങളിലോട്ട് പിടിക്കുവാൻ അവസരം കിട്ടി? ഒരു പക്ഷെ നമുക്കറിയത്തില്ല. ഹല്ലേലൂയ. റോമാലേഖനത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു, ഇതാകുന്നു സുപ്രസാദകാലം, ഇതാകുന്നു രക്ഷാ ദിവസം. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ബൈബിളിൽ, നമുക്കറിയത്തില്ല ഒരു പക്ഷെ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ നാളെ വരാൻ പോകുന്നത്. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, നാം കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കണം. റൈറ്റ് കൺഫെഷന്റെ സമയമാണിത്. ഹല്ലേലൂയ. കർത്താവ് എന്നോട് പറഞ്ഞു, നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും. ഹല്ലേലൂയ. അവന്റെ റൈറ്റ് കൺഫെഷനെ കർത്താവ് മാനിച്ചു. പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷെ കള്ളനെ പോലെ കഷ്ടതയുടെ അനുഭവം, ക്രൂശിൽ കിടക്കുന്ന അനുഭവം, വേദന, നിരാശ, പ്രയാസങ്ങൾ ഇതെല്ലാം വരുമ്പോൾ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആ ഒരവസ്ഥയിലൂടെ കടന്നു പോയാൽ, ദൈവത്തിന് നന്ദിയോട് സ്തോത്രം, അത് ദൈവത്തിന്റെ താക്കോലാണ്. പ്രൈസ് ദി ലോർഡ്. കള്ളൻ തുറന്നത് ആ താക്കോലിട്ടാണ്. ഹല്ലേലൂയ. എന്താണ് അവന്റെ ജീവിതത്തിൽ അവനെ ചെയ്ത പാപം? റൈറ്റ് ആയിട്ടുള്ള സമയത്ത്, റൈറ്റ് ആയിട്ടുള്ള പേഴ്സണോട് അവൻ ഏറ്റുപറഞ്ഞ അവന്റെ പാപത്തെ അവൻ ഉപേക്ഷിച്ചു. ഹല്ലേലൂയ. അപ്പോൾ ഒരുപക്ഷെ അങ്ങനെ ഒരു അവസ്ഥയിലൂടെ, കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ,
ഹാലലുയ. ഒരുപക്ഷെ ദൈവരാജ്യത്തിന്റെ താക്കോല് ഹാലലുയ ദൈവം നമുക്ക് തരികയാണ് തുറക്കുവാനായിട്ട്. കർത്താവിന്റെ മുഖത്തേക്ക് നോക്കാമോ, ആ താക്കോലിട്ട് തുറക്കാമോ, ആ കർത്താവിനോടൊന്ന് ഒന്ന് അപേക്ഷിക്കാമോ? ഹാലലുയ. കർത്താവ് പറയുകയാണ്, ഞാൻ നിന്നോട് ക്ഷമിക്കുവാൻ മതിയായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. എന്ന് മാത്രമല്ല, അതുപോലുള്ള നിന്ദയുടെ അവസ്ഥയിലൂടെ കടന്നുപോയാൽ ചിലപ്പോൾ ഒരുപക്ഷെ ഈ നിന്ദയുടെ അവസ്ഥ നമുക്കറിയാം, ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ യോസഫിന്റെ ചരിത്രത്തിൽ എത്ര നിന്ദയിലൂടെ കടന്നുപോയി യോസഫ്. ഹാലലുയ. എന്നാൽ ആ നിന്ദയുടെ അവസരത്തിൽ ദൈവം ചിലത് വെളിപ്പെടുത്തുന്ന അവസരമാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വഴികൾ വെളിപ്പെടുന്ന അവസരമാണ്. കള്ളന്റെ ജീവിതത്തിലോട്ട് നോക്കിയാട്ടെ, അവന്റെ നിന്ദയുടെ ഒരുപക്ഷെ അന്നത്തെ ഈ ക്രൂശിക്കുമ്പോൾ അനേകർ വന്നില്ല, കാർക്കിച്ചു തുപ്പും, ഇങ്ങനെ ഇങ്ങനെ വാക്കുകളൊക്കെ പറയും, നിന്ദയുടെ വാക്കുകളൊക്കെ പറയും. ഹല്ലേലൂയ. എന്നാൽ ദൈവം ഈ നിന്ദയുടെ അവസരത്തിൽ കർത്താവ് അവനെ ദൈവത്തിന്റെ രാജ്യം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ഹല്ലേലൂയ. എന്ന് മാത്രമല്ല, അവൻ റിജക്ഷന്റെ അനുഭവത്തിലൂടെ കടന്നു പോവുകയാണ്. ഹല്ലേലൂയ. അവന്റെ റിജക്ഷന്റെ അനുഭവത്തിലും ദൈവശബ്ദം കേൾക്കുവാനായിട്ട് ദൈവം അവന് അവസരം കൊടുക്കുകയാണ്. ഇനി കേൾക്കുന്ന ദൈവത്തിന്റെ വൈതലി, ഹല്ലേലൂയ, കർത്താവിന്റെ കൃപയുടെ കരമാണ് ആ ക്രൂശിൽ വെളിപ്പെട്ടത്. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. കള്ളൻ രണ്ട് കാര്യം പ്രാർത്ഥിച്ചവർ എന്താണ്? കള്ളൻ പറഞ്ഞു, കർത്താവെ എന്നോട് കരുണ കാണിക്കണമേ അല്ലേ. ഹലേ, കർത്താവെ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നാണ്. അപ്പൊ രണ്ട് കാര്യമാണ് കള്ളൻ പറഞ്ഞു. ഒന്ന്, അവൻ പറഞ്ഞു, കർത്താവെ, ലോർഡ്, റിമെമ്പർ മീ. യേശു കർത്താവാണെന്നുള്ള ബോധം അവനെ ഭരിച്ചു. പ്രൈസ് ദി ലോർഡ്. ദൈവരാജ്യത്തിന്റെ വാതിൽ തുറക്കുവാൻ, നിത്യതയിലേക്കുള്ള വാതിൽ തുറക്കുവാൻ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ വൈദ്യത്തിലെ വേറെ ഒരു വഴിയുമില്ല. പ്രൈസ് ദി ലോർഡ്. നീ യേശു കർത്താവാണെന്ന് വിശ്വസിക്കുമ്പോൾ ഹല്ലേലൂയ, നിന്റെ മുമ്പിൽ ദൈവരാജ്യത്തിന്റെ വഴി തുറക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതാണ് നമ്മളെ ഈ പ്രാർത്ഥനയുടെ ഈ ഈ ഈ ഈ കള്ളന്റെ പ്രാർത്ഥന പഠിപ്പിക്കുന്ന കാര്യം. നാം ചിന്തിക്കുന്ന ഭാഗം കൃപയുടെ കരമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കള്ളൻ പ്രാർത്ഥിച്ചു, കള്ളന്റെ പ്രാർത്ഥന, കർത്താവേ, ഹല്ലേലൂയ, കർത്താവേ, നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്നെ ഓർക്കണമേ. അപ്പോൾ അവന് കർത്താവാണെന്നുള്ള ബോധം അവനെ ഭരിച്ചു. പ്രൈസ് ദി ലോർഡ്. പല മനുഷ്യർക്കും യേശു കർത്താവല്ല, യേശു ഒരു ടീച്ചറാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മള് ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങൾ കുറെ വീഡിയോസ് കാണുവാനായിട്ട് ഇടയായി. അപ്പം യഹൂദ ദേശത്ത് പോയി യേശു കർത്താവിനെ എന്നെ പറ്റിയുള്ള ചിന്തകൾ ഒക്കെ പങ്കുവെക്കുന്ന ഒരുപാട് വീഡിയോസ് ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഒരു മനുഷ്യനോട് ഇങ്ങനെ യെരുശലേമിലെ സ്ട്രീറ്റിൽ ചെന്ന് പലരോട് ചോദിക്കും, യേശു കർത്താവിന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കും, യേശു നിങ്ങൾക്ക് ആരാണെന്ന് ചോദിക്കുമ്പോൾ. അപ്പോൾ വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ യേശു കർത്താവാണെന്ന്, അതൊരു വിശ്വാസം മാത്രമേ പറയുന്നുള്ളൂ. ബാക്കി ഒരുമാരിപ്പെട്ടവരെല്ലാം പറയുന്നത് യേശു ക്രിസ്ത്യാനികളുടെ രക്ഷകൻ, അല്ലെങ്കിൽ യേശു ഒരു പ്രവാചകൻ, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഹല്ലേലൂയ. എന്നാൽ യേശു എന്റെ കർത്താവാണെന്ന് പറയുമ്പോൾ, ഹല്ലേലൂയ, എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ വൈതലി, ജീവിതം മാറുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഓ, യേശു എന്റെ കർത്താവായതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കാരണം അവന് ആ കർത്താവായതുകൊണ്ട് ഹല്ലേലൂയ, നിത്യതയുടെ താക്കോൽ അവൻ എനിക്കായി തുറന്നു തന്നു. പ്രൈസ് ദി ലോർഡ്. നന്ദിയോട് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ കള്ളൻ പറഞ്ഞത്, ലോർഡ്, കർത്താവേ, അവൻ കർത്താവാണെന്നുള്ള ബോധം അവനെ ഭരിച്ചു. എന്ന് മാത്രമല്ല, കള്ളന്റെ പ്രാർത്ഥനയില് നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്നെ ഓർക്കണമേ. അപ്പോൾ ദൈവരാജ്യം യാഥാർത്ഥ്യമാണെന്നുള്ളത് ആ ക്രൂശിൽ കിടന്നുകൊണ്ട് അവൻ ഓർത്തു. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ അവൻ വിശ്വാസി, വിശ്വാസം അവന്റെ ഹൃദയത്തിൽ ജനിച്ചു എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ വൈതലി, ഹല്ലേലൂയ, ഈ രണ്ട് കാര്യമാണ് യേശു കർത്താവിന്റെ കരങ്ങളിൽ പിടിക്കുവാൻ, അല്ലെങ്കിൽ കൃപയുടെ കരം നിന്നിലേക്ക് ഒഴുകുവാനായിട്ട് ഈ രണ്ടു വഴിയേ ഉള്ളൂ. എന്താണെന്നറിയാമോ? ഒന്ന്, യേശു കർത്താവാണെന്ന് നാം വിശ്വസിക്കണം. രണ്ട്, ഹല്ലേലൂയ, എന്ത്, ഈ കർത്താവ് വിശ്വാസത്തിന്റെ വഴി അവന് വേണ്ടി അവന്റെ മുമ്പിൽ നാം തുറന്നു കൊടുക്കണം. എന്താണ്? കർത്താവെ, നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്നെ ഓർക്കണമേ. അപ്പോൾ ഒരു നിത്യരാജ്യം വരുന്നുണ്ട്, യേശു രാജാവായി വരുന്നുണ്ട്. ഹല്ലേലൂയ. അവൻ സകല ലോകത്തെയും വാഴാനായിട്ട് വരുന്നുണ്ട്. അവൻ സകല രാജ്യങ്ങളെയും വാഴാൻ പോകുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. അവൻ വീണ്ടും വരാൻ പോകുന്നു എന്നുള്ള ആ വലിയ നിത്യതയുടെ വിശ്വാസത്തിന്റെ വലിയ പ്രഖ്യാപനം അവനവിടെ ഓർക്കുകയാണ്. എന്താണ്? നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്നെ ഓർക്കണമേ. പ്രൈസ് ദി ലോർഡ്. അതൊരു വിശ്വാസമാണ്. പ്രൈസ് ദി ലോർഡ്. എബ്രായ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ 11-ാം അധ്യായത്തിൽ നമ്മൾ വിശ്വാസത്തെ പറ്റി വായിക്കുന്നുണ്ട്. പറയുന്നു, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യത്തിന്റെ നിശ്ചയവുമാകുന്നു പറയുന്നുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ വിശ്വാസം ആശിക്കുന്നതിന്റെ ഉറപ്പാണ്. അപ്പോൾ കള്ളൻ അവിടെ കിടന്ന് വിശ്വസിക്കുകയാണ്, കർത്താവെ, നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്നെ ഓർക്കണമേ. നിനക്കൊരു രാജ്യമുണ്ട് കർത്താവെ, നീ വരാൻ പോവുകയാണ്, നീ എന്നെ ഓർക്കണമേ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ വൈതലേ, യേശു കർത്താവാണെന്ന് വിശ്വസിക്കാതെ, പ്രൈസ് ദി ലോർഡ്,
ഹാലലുയ്യ. അവൻ വീണ്ടും വരുമെന്ന് വിശ്വസിക്കാതെ ഒരു ദൈവരാജ്യത്തിൽ കയറുവാനായിട്ട് അല്ലെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാനായിട്ട് ഇടയായി തീരുകയില്ല. ഹാലലുയ്യ ഹാലലുയ്യ. ആരുമായിക്കൊള്ളട്ടെ, നിന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ഏതവസ്ഥയിലും ആയിക്കൊള്ളട്ടെ, ഒരുപക്ഷെ രോഗിയായിക്കൊള്ളട്ടെ, ചെറുപ്രായമായിക്കൊള്ളട്ടെ, എത്ര ബുദ്ധിമാനായിക്കൊള്ളട്ടെ, ഹാലലുയ്യ. എന്തായാലും ഈ രണ്ട് സംഗതി വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ്? യേശു കർത്താവാണെന്ന് വിശ്വസിക്കണം. ഹാലലുയ്യ. എന്ന് മാത്രമല്ല, ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാകൊണ്ട് ഏറ്റുപറയുന്ന ഒരവസ്ഥ അതാണ്. കർത്താവേ, നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്നെ ഓർക്കണമേ, നീ മടങ്ങി വരാൻ പോവുകയാണ്, ഒതി എന്നെ ഓർക്കണമേ കർത്താവേ. ഹാലലുയ്യ. അപ്പോൾ അവന്റെ വിശ്വാസം അവിടെ അവൻ ഉപയോഗിക്കുകയാണ്. എന്താണ് അവൻ അവൻ നമ്മൾ എബ്രായ ലേഖനത്തിൽ വായിക്കുമ്പോൾ അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നു, വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല എന്നുള്ളത്. എബ്രായ ലേഖനം 11:6 വാക്യത്തിലാണ് നാം ഇങ്ങനെ വായിക്കുന്നത്. വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. എന്ന് മാത്രമല്ല, ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ടുവെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതാകുന്നു. ഹാലലുയ്യ. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. കർത്താവ് അവനോട് പറഞ്ഞു, നീ ഇന്ന് എന്നോടുകൂടെ പറദീസയിലിരിക്കും. ഹാലലുയ്യ. കൃപയുടെ കരം, ഹാലലുയ്യ, അവന്റെ നേരെ ദൈവം നീട്ടി. പ്രൈസ് ദി ലോർഡ്. ഹാലലുയ്യ. നന്ദിയോട് സ്തോത്രം. നിങ്ങൾക്കും ദൈവത്തിന്റെ പേരിലെ ഞാൻ ചിന്ത അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, പ്രാർത്ഥനയുടെ കരം. കർത്താവ് ക്രൂശിൽ കിടന്ന് പ്രാർത്ഥിച്ചു. അത് പ്രാർത്ഥനയുടെ കരമാണ്, ദൈവത്തിന്റെ പ്രാർത്ഥനയുടെ കരമാണ് അവിടെ കാണുന്നത്. രണ്ട്, കർത്താവിനോട് കള്ളൻ പ്രാർത്ഥിച്ചപ്പോൾ ഹാലലുയ്യ കർത്താവ് അവനോട് ക്ഷമിച്ചു. നീ എന്നോടുകൂടെ പറദീസയിൽ ഇരിക്കുമെന്ന് പറഞ്ഞപ്പോൾ കൃപയുടെ കരം അവിടെ ദൈവം വെളിപ്പെടുത്തുകയാണ് ഉണ്ടായത്. ഹാലലുയ്യ. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. ഈ ദൈവം നമ്മുടെ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ആ പ്രാർത്ഥനയുടെ കരവും ആ കൃപയുടെ കരവും ഇന്നും ക്രൂശിൽ നിന്നും നമ്മുടെ നേരെ കർത്താവ് ഒഴുക്കുവാൻ മതിയായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇങ്ങനെ ഒരു കാര്യം കേട്ടിട്ടുണ്ട്. പാലസ്തീനിലൊക്കെ നമുക്കറിയാം ഒരുപാട് ഇടയന്മാരുണ്ട്, അനേക ഇടയന്മാരുണ്ട്. അപ്പോൾ ഈ ഇടയന്മാരുടെ ഇടയ്ക്ക് അവരിങ്ങനെ നൊമാഡ്സ് ആയിട്ട് ഇങ്ങനെ പോകും. ഞാൻ രാജസ്ഥാനിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ട് സിമിലർ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ. ഇങ്ങനെ അവരുടെ കിടക്കയും ഒക്കെ എടുത്ത് അവർ കഴുതയൊക്കെ കാണും. അപ്പൊ ഈ കിടക്കയൊക്കെ ആയിട്ട് ഒരു സ്ഥലത്തു നിന്നും പച്ചപ്പുല്ല് ഉള്ള സ്ഥലം നോക്കി ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ പാലസ്തീനില് ഇങ്ങനെ ഇടയന്മാരുണ്ട് ഒരുപാട് പേര്. അപ്പൊ ഇവര് അവർക്ക് ഒരുപാട് ആടുകളുണ്ട്. അപ്പൊ ഈ ആടുകളിലെ ഒരു ഒരു കുഴപ്പമുള്ളത്, ഈ ആടുകളുമായിട്ട് ഇവർ പോകുമ്പോൾ ചില സമയത്ത് ഈ ആടുകൾ ഇങ്ങനെ പുതിയ കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോൾ ചില ആടിന്റെ തള്ള അങ്ങ് 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 ചത്തുപോകും. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. എന്നാൽ ചില സമയത്ത് കുഞ്ഞ് ചത്തുപോകും, അപ്പോൾ തള്ള ശേഷിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഒരു പ്രശ്നം പലപ്പോഴും ഇടയന്മാരുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഈ പാലസ്തീനിൽ ഇടയന്മാർ ചെയ്യുന്ന ഒരു സംഗതി ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണെന്ന് അറിയാമോ? ഈ അതായത് ഇപ്പോൾ ഒരു ഒരു തള്ള ആടിന്റെ കുഞ്ഞ് ചത്തുപോയിന്നിരിക്കട്ടെ, ആ തള്ളയാടിന്റെ പക്കൽ ഈ തള്ള ചത്തുപോയ ഒരു കുഞ്ഞിനെ കൊണ്ട് കൊടുത്താൽ ഒരിക്കലും ആ തള്ള ആ വേറൊരു കുഞ്ഞിനെ സ്വീകരിക്കത്തില്ല. ആ ഇടയന്മാർ ചെയ്യുന്ന ഒരു സംഗതി എന്താണെന്ന് അറിയാമോ? ഒരു തള്ളയാടിന്റെ കുഞ്ഞ് ചത്താൽ ആ കുഞ്ഞിന്റെ കീറി ആ കുഞ്ഞിന്റെ ചോരയെടുത്ത് ഈ തള്ള ചത്തുപോയ തള്ളയില്ലാത്ത ആടിന്റെ കുഞ്ഞ് ആടിന്റെ ലാമ്പിന്റെ മണ്ടയ്ക്ക് പുരട്ടും. അതായത് കുഞ്ഞ് ആടിന്റെ ചത്തുപോയ തള്ള യുടെ ചത്തുപോയ കുഞ്ഞിന്റെ രക്തം എടുത്ത് തള്ള ഇല്ലാത്തതായിട്ടുള്ള കുഞ്ഞിന്റെ മേൽ പുരട്ടിയിട്ട് ഈ ഈ ഈ കുഞ്ഞാടിനെ കൊണ്ട് ഈ തള്ളയാടിന്റെ അടുക്കലോട് കൊണ്ടുവരും. പ്രൈസ് ദി ലോർഡ്. ആ തള്ളയാട് ഈ തന്റെ സ്വന്തം കുഞ്ഞിന്റെ രക്തത്തിലൂടെ ഈ കുഞ്ഞിനെ സ്വീകരിക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇടയന്മാർ ചെയ്യുന്ന ഒരു ഒരു സംഗതിയാണ്. ഹല്ലേലൂയ. ഇതാണ് കാൽവറിയിൽ നടന്നത്. പ്രൈസ് ദി ലോർഡ്. ഇത് നമ്മളെ കാൽവറിയിൽ ഓർപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്താണ്? കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തം നമ്മുടെ മേൽ അവൻ ഒഴിച്ചപ്പോൾ, ഹാലലുയ്യ. പ്രൈസ് ദി ലോർഡ്. അവന്റെ രക്തത്തിലൂടെ എന്നെയും നിന്നെയും അവൻ സ്വീകരിക്കുകയാണ്. ഹാലലുയ്യ. ആ കാൽവറി നമ്മെ ഓർപ്പിക്കുന്ന സംഗതി ഇതാണ്, അവന്റെ രക്തം നമുക്കായി ഒഴുകി. ഹാലലുയ്യ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നീ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താറുണ്ടല്ലോ, ഓ നിന്റെ സകല പാപവും പോക്കി നിന്നെ ശുദ്ധീകരിക്കുവാൻ എന്റെ കർത്താവ് മതിയായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ആ കാൽവരിയിലെ രക്തം ഇന്നും ഉണങ്ങിപ്പോയിട്ടില്ല. ഹാലലുയ്യ ഹാലലുയ്യ ഹാലലുയ്യ. നന്ദിയോട് സ്തോത്രം. ഒറ്റ കാര്യമേ ഉള്ളു കേട്ടോ, പ്രാർത്ഥനയുടെ കരം ഒന്ന് നീട്ടിയാൽ മതി. പ്രൈസ് ദി ലോർഡ്. നീ ആ പ്രാർത്ഥനയുടെ കരം ഒന്ന് നീട്ടിയാൽ ആ കൃപയുടെ കരമുണ്ടല്ലോ കാൽവറി ക്രൂശിൽ നിന്നും നിന്റെ നേരെ നീട്ടുവാൻ എന്റെ ദൈവം മതിയായ ദൈവമാണ്. ഹാലലുയ്യ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നീ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുമോ ഈ നല്ല വെള്ളിയാഴ്ച കർത്താവിന്റെ കരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്ത് നമ്മെ തന്നെ കർത്താവിനെ സ്വീകരിക്കുവാൻ തക്കവണ്ണം നമ്മെ തന്നെ ഒരുക്കുവാനായിട്ടുള്ള സമയമാണ്. പ്രൈസ് ദി ലോർഡ്. ഹാലലുയ്യ. നമ്മുടെ കർത്താവ് വേഗം വരാൻ പോവുകയാണ്.
ഹാലലുയ്യ. അവന്റെ വരവ് ഏറ്റവും അടുത്തു വന്ന് ലോക സംഭവങ്ങൾ നമ്മളെ വിളിച്ചറിയിക്കുന്നു. ഹാലലുയ്യ, ഇതാകുന്നു രക്ഷാ ദിവസം, ഇതാകുന്നു സുപ്രസാദകാലം. പ്രൈസ് ദി ലോർഡ്. ഇനി നാളേക്ക് ഇരിക്കേണ്ട കാര്യമില്ല. ഹാലലുയ്യ, അവന്റെ രക്തത്തിനായി, അവന്റെ രക്തം ഇന്ന് നമുക്കായി കാൽവറിയിലൂടെ ഒഴുകുന്നു. ഹാലലുയ്യ, അവൻ മുറിവേറ്റത്, അവനീ കഷ്ടമെല്ലാം സഹിച്ചത്, അവൻ കാൽവറിയിൽ കടന്നു പിതാവേ, ഹാലലുയ്യ, ഓ എന്തോ വേദനയിലൂടെ കടന്നുപോയെന്ന് അറിയാമോ. ഹാലലുയ്യ, കർത്താവ് കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നെടുക്കണമെന്ന് പ്രാർത്ഥിച്ചു. കാരണം കർത്താവിന് സഹിക്കാൻ കഴിയാത്തതിൽ ഉപരിയായ വേദനയിലൂടെ കടന്നുപോയി. എന്തിനാണെന്ന് അറിയാമോ? എനിക്കും നിനക്കും വേണ്ടിയ രക്തം ഒഴുക്കുവാനായിട്ട്. ഹാലലുയ്യ, അവരുടെ രക്തത്തിൽ ഒന്ന് ആശ്രയിക്കുമ്പോൾ ഏതവസ്ഥയിലൂടെ കടന്നുപോയാലും നിന്റെ പാപം ക്ഷമിക്കുവാൻ എന്റെ ദൈവം മതിയായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹാലലുയ്യ, അവന്റെ രക്തം ഇന്നും ഉണങ്ങിയിട്ടില്ല, അവന്റെ രക്തത്തിന് ഇന്നും വിലയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹാലലുയ്യ, ആ രക്തത്തിലൂടെ മാത്രമേ പിതാവായ ദൈവം നിന്നെ സ്വീകരിക്കുകയുള്ളൂ. അതുകൊണ്ട് ഏൽപ്പിച്ചു കൊടുത്താട്ടെ, അവൻ മതിയായ ദൈവമാണ്. ഹാലലുയ്യ. എന്നോടൊപ്പം നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമോ? ഇന്ന് രാത്രി കാലം പ്രാർത്ഥിക്കാൻ കഴിയുമോ? കർത്താവ്, ഞാൻ എന്നെ പരിപൂർണമായി സമർപ്പിക്കുന്നു. ഹാലലുയ്യ, കർത്താവ് എന്തിന്റെ രക്തത്താൽ എന്നെ കഴുകണമേ, എന്നോട് ദൈവവേദനാക്കണമേ. ആ ക്രൂശിൽ കിടന്ന കള്ളനെ പോലെ കർത്താവെ, ഞാൻ നീ എന്റെ കർത്താവാണെന്ന് വിശ്വസിക്കുന്നു. ഓ, നീ മടങ്ങി വരും കർത്താവെ, നീ രാജാവായി മടങ്ങി വരാൻ പോവുകയാണ്. നീ എന്റെ പാപത്തിന് വേണ്ടി മരിച്ചു കർത്താവെ, എന്നാൽ നീ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. നീ മടങ്ങി വരാൻ പോവുകയാണ് കർത്താവെ. എന്നെ സ്വീകരിക്കണമേ കർത്താവെ, എന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ കർത്താവെ, എന്റെ പാപം ക്ഷമിക്കണമേ കർത്താവെ, എന്നെ ഒരു ദൈവവൈതലാക്കണമേ കർത്താവെ. അങ്ങനെ പ്രാർത്ഥിക്കുമെങ്കിൽ ഇന്ന് രാത്രി കാലം നിന്നെ സന്ദർശിക്കുവാൻ, നിന്നെ വിടുവിക്കുവാൻ, നിന്റെ പാപം ക്ഷമിക്കുവാൻ, ഹാലലുയ്യ, മതിയായ ദൈവമാണ് നമ്മുടെ ദൈവം. കർത്താവിന്റെ കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളുടെ ദൈവമേ, ഈ രാത്രി കാലം ഞങ്ങൾക്ക് തന്ന നല്ല ആലോചനയ്ക്കായി സ്തുതിക്കുന്നു. കർത്താവെ, കാൽവറിയിൽ, കർത്താവെ, ക്രൂശ് ഏറ്റവും കർത്താവെ, ഏറ്റവും നീചമായിട്ടുള്ള ക്രൂശീകരണത്തെ, ഹാലലുയ്യയിലൂടെ നീ കടന്നുപോയെന്ന് ഞങ്ങളെ വെള്ളിയാഴ്ച ഓർപ്പിക്കുന്നുവല്ലേ കർത്താവെ. ഹാലലുയ്യ കർത്താവെ, എന്നാൽ ആ ക്രൂശിന്റെ അനുഭവത്തിൽ കർത്താവെ, പ്രാർത്ഥനയുടെ കരം, ഹാലലുയ്യ, നീ നീട്ടിയെന്നുള്ളത് കർത്താവെ ഞങ്ങളെ ഓർപ്പിക്കുന്നുവല്ലോ. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരായി, ക്രൂശിനെ നോക്കി പ്രാർത്ഥിക്കുന്നവരായി ഞങ്ങളുടെ ജീവിതം തീരുവാനിടയാക്കണമേ എന്ന് മാത്രമല്ല കർത്താവെ, കൃപയുടെ കരം ആ ക്രൂശിൽ നിന്നും നീ മനുഷ്യജാതിക്ക് നേരെ നീട്ടിയെന്ന് ഞങ്ങളെ കേൾപ്പിച്ചുവല്ലേ കർത്താവെ. ആ കൃപയുടെ കരം ഇന്ന് നീട്ടുവാൻ കർത്താവെ നിനക്ക് മനസ്സുള്ളതിനാൽ ഞങ്ങൾ നന്ദിയോട് തന്നെ സ്തുതിക്കുന്നു. ഈ രാത്രികാലം നിന്റെ വചനത്താൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അവിടുത്തെ വചനം കേട്ട് ജീവിതങ്ങളെ സമർപ്പിച്ച എല്ലാ ഹൃദയങ്ങളോടും തുടർന്നും ഇടപെടണമേ കർത്താവെ. അവിടുന്ന് സമാധാനം നൽകണമേ കർത്താവെ. നീ അവരെ ദൈവവിതലാക്കി തീർത്തതിനായി സ്തോത്രം. നിത്യജീവന്റെ ഉറപ്പ് നൽകി, പരിശുദ്ധാത്മാവിന്റെ നിറവ് നൽകി കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നൽകി. നീ അവരെ അനുഗ്രഹിച്ചാട്ട് കർത്താവെ. ഇന്ന് രാത്രി കാലം ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിച്ചാട്ട്. സകല മഹത്വം ഞങ്ങളുടെ കർത്താവെ, യേശുവിന്റെ നാമത്തിൽ തന്നെ.